മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പം, റവ വെച്ച് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: റവ 1 കപ്പ്, മൈദ 1/2 കപ്പ്, തേങ്ങ ചിരകിയത് 1 മുറിയുടെ പകുതി, ശർക്കര 200 ഗ്രാം, അത് ഉരുക്കിയെടുക്കണം. മധുരത്തിന് ആവശ്യമുള്ള അത്രയും ചേർക്കാം. റോബസ്റ്റ പഴം 1 എണ്ണം, ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ, കറുത്ത എള്ള് 1 ടേബിൾ സ്പൂൺ, ഏലക്ക 5 എണ്ണം, നെയ്യ് 1/2 ടേബിൾ സ്പൂൺ, പാല് ഏകദേശം 1 കപ്പ്. ആദ്യമായിട്ട് പഴം ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിക്സിയിലേക്കിടാം. ഇതിലേക്ക് റവ, മൈദ, ഏലക്ക, ശർക്കര പാനി, പാല്, 1/4 കപ്പ് പാൽ ആദ്യം ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം. കട്ടി കൂടുതലാണെങ്കിൽ ബാക്കി പാലും കൂടെ ചേർക്കാം. ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി തേങ്ങ നല്ല ബ്രൗൺ നിറത്തിൽ വറുത്തെടുക്കണം. ഇതിലേക്ക് എള്ളും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂടൊന്ന് മാറിയ ശേഷം അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. നെയ്യപ്പം നെയ്യിൽ തന്നെ വറക്കണം എന്നൊന്നും നിർബന്ധമില്ല, വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും നെയ്യപ്പം ഉണ്ടാക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പം 1 തവി മാവൊഴിക്കണം. എണ്ണ ഇങ്ങനെ നെയ്യപ്പത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോഴേ നെയ്യപ്പം നന്നായിട്ട് പൊന്തി വരത്തുള്ളൂ. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് 2 വശവും നല്ല ബ്രൗൺ നിറമാകുമ്പം വറുത്തു പോരണം. നല്ല രുചികരമായ നെയ്യപ്പം തയ്യാർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.